എങ്ങനെ പ്രാർത്ഥിക്കാം? കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. തെളിവ് തീമത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, പുരുഷന്മാർ 1 തീമത്തിയോസ് 2:8 പുരുഷന്മാർ കോപവും വാഗ്വാദവും ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? കരങ്ങളെ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. കരങ്ങളെ ഉയർത്താൻ എളുപ്പമാണ്, പക്ഷെ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ട് വേണം ഉയർത്താനെന്ന്. എന്താ? കോപവും വാഗ്വാദവും. കോപവും വാഗ്വാദവും. ഈ വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്, വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. പല കാര്യങ്ങളിൽ ഈ നമ്മുടെ മലയാളി സാധാരണ അച്ഛായനും അമ്മയും പിള്ളേരോടൊക്കെ അത് പറയും, നിൻ്റെ അമ്മയെ കെട്ടിക്കാനെ കൊണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ, തെക്ക് പറയുമെന്ന് എനിക്കറിയത്തില്ല, തെക്ക് കുറച്ചുകൂടെ സംശുദ്ധമായ ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കാം. അമ്മയെ കെട്ടിക്കാൻ എന്ന് പറയുമ്പോൾ, അമ്മയെ കെട്ടിക്കണമെങ്കിൽ ആര് ചാകണം? ഞാൻ പറയാം, നിൻ്റെ അമ്മയെ കെട്ടിക്കാനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ അമ്മയൊക്കെ ഇനിയും കെട്ടിക്കണേ ആര് ചാകണം? ഞാൻ ചാകണ്ടേ? ഞാൻ തന്നെ പറയാം, ഞാൻ തൊലഞ്ഞിട്ട് നിന്നെ എന്ത് ചെയ്യണം? കെട്ടിക്കണം. വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നമ്മളറിയാതെ എന്തോ വിളിച്ചു വരുത്തും, മരണം വിളിച്ചു വരുത്തും. ചില പറയത്തില്ലേ, ഞാനാണല്ലോ അതിന് കാരണം, എന്നെ അങ്ങ് എടുത്താൽ ഈ പ്രശ്നം അങ്ങ് എന്ത് ചെയ്യുമല്ലോ, തീരുമല്ലോ, എടുക്കണോ? പണ്ട് പറയുന്നൊരു തമാശയുണ്ട്, ഒരു അമ്മച്ചി എന്നും സങ്കടം വരും, എന്നെ അങ്ങ് എടുത്തോണേ. അപ്പോൾ ഈ കുരുത്തം കെട്ട കുറേ കൊച്ചുമക്കൾ എന്ത് ചെയ്തു, 4 എണ്ണം കട്ടിൻ്റെ അടിയിൽ കയറി, ഒരുത്തമ്മ മേളിൽ കയറിയിരുന്നു. അവന്മാർ പെതുക്കെ എന്ത് ചെയ്തു, കട്ടിലിങ്ങനെ പൊക്കി. അമ്മച്ചി അയ്യോ അയ്യോ എന്ന് വന്നപ്പം മേളിന്ന് പറഞ്ഞു, മകളെ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, പിന്നെ ഞാൻ എൻ്റെ സന്ധിയിലേക്ക് ഉയർത്തുകയാണ്. അവൻ്റെ അമ്മച്ചി ചോദിച്ചു, എൻ്റെ കർത്താവെ, തമാശ പറയാൻ പോലും ഒക്കത്തില്ലേ, അങ്ങിങ്ങനെ അങ്ങ് കാര്യമാക്കുക. അപ്പോൾ ഈ വാക്കുകൾക്ക് എന്തോ ഉണ്ട്, ശക്തിയുണ്ട്. ഈ വാക്കുകൾ കൈ കോപവും വാക്വാദവും, കോപവും പറഞ്ഞേ, കോപവും അത് എന്നെ, ഞാൻ ഇത് നമുക്ക് തടസ്സമാണ്. ഞാൻ സാധാരണ അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും വളരെ പറയാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു ഞാനും അമ്മയും കൂടെ, അസാധാരണമായ സ്നേഹമായിരുന്നു. ഞാൻ ഒരിക്കൽ മാത്രമേ എൻ്റെ അമ്മയോട് ഉതറിയിട്ടുള്ളൂ, അത് ഇതുപോലൊരു BBSൻ്റെ ദിവസമാണ്. BBSൻ്റെ റാലി നടക്കുന്ന, ബഹളങ്ങൾ നടക്കുന്നു, ഭയങ്കര ടെൻഷൻ. അതിനിടയ്ക്ക് അമ്മ അങ്ങ് ക്ഷീണിതയായിരിക്കുന്ന സമയമാണ്. അമ്മ അപ്പോൾ ഒരു കാര്യമില്ലാതെ ചുമ്മാ വഴക്കുണ്ടാക്കി, എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയുണ്ടല്ലോ. എല്ലാ അമ്മയുടെ കൂട്ട പുതുക്കെ തുടങ്ങി, എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി, അമ്മ പറയാൻ തുടങ്ങി, നോർമലിൽ സാധാരണ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ ടെൻഷനകത്ത് ഇന്നുകൊണ്ട് എനിക്ക് എൻ്റെ ടെമ്പർ അങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മാനുഷം ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പം നിങ്ങളുടെ ഉണ്ടൊക്കെ പോകുന്ന ഞാൻ, നിങ്ങളങ്ങനെയൊന്നും പറയത്തില്ലായിരിക്കാം, ഞാൻ മനുഷ്യനാണ്, ഞാൻ പറ്റിപ്പോയി. ഓഹ്, ഓരോരുത്തരുടെ നോട്ടമൊക്കെ കണ്ടിട്ട് വിശുദ്ധിയുടെ ആരംഭത്തിൽ നിന്നുകൊണ്ടല്ല പറയാം. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു, നിങ്ങൾക്ക് നിങ്ങളെന്നെ നിങ്ങളെ ഞാൻ എൻ്റെ ചാവ ഞാൻ തീറ്റിക്കും, നോക്കൂ. ഞാൻ പറഞ്ഞു, പുത്രദുഃഖം കണ്ട് നിങ്ങൾ ചത്തു പോകുന്നു. അപ്പോൾ അന്നെ ഒരു വാക്ക് എങ്ങനെയോ അതിൻ്റെ വായിന്ന് വന്നാ. ഞാൻ പറഞ്ഞു തീർന്നു. അന്ന് രാത്രി ഞാൻ അമ്മയുടെ കൂടെ കിടന്നേ, പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി കിടന്നു, പിന്നെ ഞാൻ എന്നും അമ്മയുടെ കൂടെ കിടക്കുന്നത്. ഞാനും മറന്നു, അമ്മയും മറന്നു. എൻ്റെ അമ്മ മരിച്ചു 2-3 വർഷം കഴിഞ്ഞ്. ഞാൻ കോട്ടയത്ത് ഒരു മീറ്റിങ്ങിന് പോയി, പകലത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് കുറച്ച് പേരിന്ന് പ്രാർത്ഥിക്കും, എനിക്ക് ധൃതിയില്ല, നല്ല വെയിലും ബൈക്കിലാണ്, നേരത്തെ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് പോവാം. ഞാൻ വെറുതെ അവിടെ ഇരുന്നു വെയിൽ താഴിട്ട്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൽ ഒരു ദൂതൊക്കെ പറയുന്ന ഒരാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രിൻസ്, ദൈവാത്മാവ് പറയുന്നു പുത്രദുഃഖം. ആ വാക്ക് ദൈവൻ്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും. അയച്ചാൽ അതെന്തുവാ? അതെനിക്ക് എന്നാന്ന് അറിയത്തില്ല, പുത്രദുഃഖം. ഞാൻ എൻ്റെ ബൈക്കിൽ തിരിച്ചു വരികയാണ്. ഞാൻ പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ വന്ന് കയറിയിരുന്നു. കർത്താവോട് ചോദിച്ചു, കർത്താവേ, ഒരു വനമാ, ശാന്തമാ, എന്താണ് എന്നോടങ്ങനെ പറഞ്ഞേ? പെട്ടെന്ന് തന്നെ ഒരു റീല് പോലെ ദൈവം കാണിക്കുന്നു, ഞാൻ അമ്മയോട് പറഞ്ഞതാ പുത്രദുഃഖം കാണുമോ. ഏറ്റുപറയാ, ഇന്ന് അമ്മയില്ല, ദൈവത്തോടല്ലാതെ ആരോടാ പറയുക? പക്ഷെ ഒരു വാക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുക. അതിനുശേഷം ജീവിത സാഹചര്യത്തിൽ എന്തെല്ലാം ദുഃഖങ്ങൾ കടന്നു പോകേണ്ടി വന്നു. ഒരു കാര്യം ഓർത്തണം, ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സമാകും.
ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് എന്താകും? തടസ്സമാകും. ഞാൻ സാധാരണ പറയായിരുന്നു, എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ പിന്നെ കോപ്പാന്ന് പറയായിരുന്നു. ഞാൻ മലയാളിയാണ്, സാധാരണക്കാരൻ, നാട്ടുമ്പുറത്ത് വളർന്നവനാണ്. പക്ഷേ ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഒരു ദാസനിലൂടെ എന്നോട് വെളിപ്പെടുന്നു, ആ വാക്ക് നിൻ്റെ അതിരത്തിൽ നിന്ന് മാറ്റിയാൽ ഞാൻ നിന്നെ മൂർച്ചയുള്ള ഒരമ്പാക്കി മാറ്റും. ഞാൻ അൺപാർലമെൻ്ററി വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. അതുപോലും അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചു. ദൈവമേ, അരുതാത്ത ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. കോപവും വാഗ്വാദവും കണ്ടീഷനല്ല, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസാണ് കർത്താവിൻ്റെത്, പക്ഷെ കണ്ടീഷൻ ക്ലോസായത്. കോപവും വാഗ്വാദവും ഉപേക്ഷിച്ച് എന്തുയർത്തണം? കൈ ഉയർത്തി, കൈ ഉയർത്തിക്കേ. പക്ഷെ കണ്ടീഷൻ, കോപത്തിൽ പറഞ്ഞതെല്ലാം ഏറ്റു പറയണം. ഉപവാസ പ്രാർത്ഥനയുടെ 18-ാമത്തെ ദിവസമാണ്. കോപവും വാഗ്വാദവും ഏറ്റു പറയണേ, ഏറ്റു പറയേണ്ടതെല്ലാം പറയണം. മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും സ്വന്തം വീടിനോടാണെങ്കിലും പറഞ്ഞതെല്ലാം ഏറ്റു പറയണം. കരങ്ങൾ ഉയർത്തി എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരു സംഭവം വേദ ദിവസത്തിലുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ്. മോശ അമാലേക്കർ യുദ്ധത്തിന് വന്നു, പർവ്വതത്തിൻ്റെ മുകളിൽ പോയി, എന്ത് ചെയ്തു? കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അഹരോനും ഹൂരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് എന്ത് ചെയ്തു? കര ഉയർത്തി. അതിൽ ഹൂരൻ്റെ കൊച്ചുമകനാണ് ബസലേല്. പ്രിയരെ, കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴാണ് അമാലേക്ക് ശക്തികൾ തോറ്റത്. അത് ജഡത്തെ കാണിക്കുന്നതാണ്, പാപത്തെ കാണിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ജഡവും പാപവും ലോകവുമായിട്ട് യുദ്ധമാണ്. ഈ യുദ്ധം ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, കോപവും വാഗ്വാദം ഉപേക്ഷിച്ചിട്ട് വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധകരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. തടസ്സം എന്താ? തടസ്സം എന്താ? കോപം. കോപത്തിൽ പറഞ്ഞ കോപം എന്നുള്ള ഇമോഷൻ നല്ലതാ, അനീതിക്കരുതേ, കോപിക്കണം, അത് ഇമോഷൻ നല്ലതാ. പക്ഷേ കോപം പാപം ചെയ്യാത്ത കോപമാകണം, വാഗ്വാദങ്ങൾ പറയാത്ത കോപമാകണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കോപം ഉപേക്ഷിച്ചിട്ട് കൈ ഉയർത്താനുള്ള കൃപ തരണേ. മുട്ടുകുത്തി പ്രാർത്ഥിക്കണ്ടേ, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. തടസ്സിൻ്റെ മണ്ടയിലൊക്കെ കയറി കൈ ഉയർത്തി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ കൊയ്ത്ത് നടക്കാൻ പോവുകയാണ്. 2024 ഇയർ ഓഫ് ഹാർവെസ്റ്റാണ്. ആരെതിർത്താലും ആര് ഭരിച്ചാലും എന്ത് സംഭവിച്ചാലും ഇയർ ഓഫ് ഹാർവെസ്റ്റാണ്. കർത്താവ് കൊയ്ത്തിന് വേണ്ടി അന്ത്യകാല ഉണർവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇയർ ഓഫ് ഹാർവെസ്റ്റ്. ദൈവം എന്നോട് പറഞ്ഞു 2024 ഹാർവെസ്റ്റിൻ്റെ വർഷമായിരിക്കും. നമ്മൾ ഒരുങ്ങിയാൽ മതി. പക്ഷേ എന്ത് ചെയ്യണം? കൈ ഉയർത്തി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലൊക്കെ കയറിയിട്ട് കൈ നീട്ടി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിനോട് പറയണം, ഉണർവുണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചോദിപ്പിൻ ജാതികളെ അവകാശമായി, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരുമെന്ന് കർത്താവ് പറഞ്ഞു. ഏത് പ്രതിസന്ധിയെ മാറ്റാൻ ഒറ്റ വഴിയുണ്ട്, കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. എളിയവരുടെ ഉൾപ്പെടെ പല സഭകളുടെ ഉള്ള സൗക്കോട്ട ബാനായി. ആ സമയങ്ങൾ ഒരു വർഷത്തോളം ഹൈക്കോടതി കേസ് നടക്കുക. ഞാനും എൻ്റെ സുഹൃത്ത് പാർഷ ജെയിംസും കൂടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും രാത്രി ആ മലയുടെ താഴ്വാരത്തിൽ കൂടെ പോയിട്ട് അങ്ങേ മലയിൽ നിന്നുകൊണ്ട് ഇങ്ങേ മലയിലോട്ട് കൈ നീട്ടി പ്രാർത്ഥിക്കും. ദൈവമേ, തീങ്ക മെഴുകുരുകും, കാറ്റിൻ്റെ പുക പതറും, തീങ്ക മെഴുകുരുകും. ഇന്നത് ഡീംഡ് ലൈസൻസായിട്ട് അപ്രൂവലായിട്ടുള്ള ഒരു സെമിറ്ററി ആയിട്ട് മാറി. കൈ ഉയർത്തി പ്രാർത്ഥിക്കാമോ? ദേശത്ത് അത്ഭുതങ്ങൾ നടക്കും. കൈ ഉയർത്തി പ്രാർത്ഥിക്കാമോ? ദൈവപ്രവൃത്തികൾ നടക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ട നിന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. ആര് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും? യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? നിലത്ത് വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? നിലവിളിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കാം? നിശബ്ദമായി പ്രാർത്ഥിക്കാം. ഹന്ന ദൈവസന്ധി നിന്നുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? നിന്നിരുന്ന ഒരു സഹോദരിയില്ലേ, അത് ഞാനാണ്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കാം? നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. പല നിലകളിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക പ്രാർത്ഥിക്കാൻ. മുട്ടയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി
കമിഴ്ന്ന് വീണ് കരങ്ങളെ ഉയർത്തി നിന്ന് നിശബ്ദമായി നിലവിളിച്ച് ഒക്കെ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നു, സിയോമ്പത്തിയുടെ മതിലെ ഓലയോല കരയുക, ജനത്തിമ്പത്തിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലയെ എന്താക്കണം? വെള്ളമാക്കണം. എൻ്റെ കണ്ണിനെ കണ്ണീരുറവാക്കണം. ഇനിയും പ്രാർത്ഥിച്ച് എന്ത് സംഭവിക്കും? ലൂക്കോസ് സുവിശേഷത്തിൽ ഞാൻ വായിക്കുന്നു, ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം എന്തു ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉറക്കെ പറഞ്ഞ് സദാകാലം എന്തു ചെയ്യണം? പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ. ഇതുപോലെ ഉപവാസം 18-ാമത്തെ ദിവസം അന്ന് ഞങ്ങൾ ഉപവസിക്കാനൊരു കാരണമുണ്ട്. എന്നോടൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു, കുറേ നാളുകൾക്ക് മുമ്പ് നീ ഒരു വചനം വായിക്കണം. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വചനമായിരുന്നു. അതെന്തായിരുന്നു? ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും എന്തു ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇത് കേട്ട ഉടനെ ഞങ്ങൾ ഉപവാസം വെച്ചു, 21 ദിവസത്തെ ഉപവാസം. ഒരു വലിയ ദൈവപ്രവൃത്തിയിലാണ് അത് വെച്ചത്. അത് 21-ാം അധ്യായത്തിൻ്റെ 34 മുതലുള്ള വാക്യങ്ങളാണ് വെച്ചത്. 18-ാമത്തെ ദിവസം എല്ലാ ദിവസവും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. 18-ാം ദിവസം ഞാൻ ഒരു കൺവെൻഷൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് എനിക്ക് വിളി വന്നു, ഞങ്ങളുടെ സഭയിലുള്ള ഒരു കുഞ്ഞ്, അവന് 3 മാസം പ്രായമായൊരു കുഞ്ഞുണ്ട്, കൊച്ചി ഇറക്കന, നല്ല പയ്യൻ, റീസൺ മാരീഡ. അവനൊരു ഗൾഫിലായിരുന്നു, റിസഷൻ മൂലം ജോലി പോയി വന്നതാണ്. അവൻ റാന്നിയിലുള്ള ഒരു LIC കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പ്ലംബിങ് വർക്ക് ചെയ്യുക. അവൻ്റെ കയ്യിരുന്ന ലാഡറ് പൊക്കിയപ്പോൾ ലാഡറ് കയ്യിൽ നിന്ന് പോയിട്ട് തൊട്ടടുത്തുള്ള മെയിൻ ഇലക്ട്രിക് ലൈനിലെ ചെന്ന് മുട്ടി, അവിടുന്ന് അവൻ വീണു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു, മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ മാറ്റിയിട്ടു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ആനന്ദ്, അദ്ദേഹത്തിനൊരു സംശയം, മരിച്ചു. വീണ്ടും CPR കൊടുത്തു, വീണ്ടും CPR കൊടുത്തു. അവരനക്കം കണ്ടപ്പോൾ അദ്ദേഹം തന്നെ അവനെ ആംബുലൻസിൽ പെട്ടെന്ന് കയറ്റി CPR കൊടുത്തുകൊണ്ട് അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കയറ്റിയപ്പം ഡോക്ടർ പറഞ്ഞു വെൻറ്റിലേറ്റർ ഇടാം, പക്ഷേ കിട്ടിയിട്ടും കാര്യമില്ല, ബ്രെയിൻ ഡെത്തായിരിക്കും. എന്നാലും ഞങ്ങൾ പറഞ്ഞ് ഇട്ടു. രാത്രി എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചു, 18 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് ഒഴിഞ്ഞു പോകാൻ, ഇനി ഇവൻ്റെ മരണമായിരിക്കും. പക്ഷേ അത്ഭുതം, രാവിലെ അവൻ ICU നിന്ന് ഷിഫ്റ്റായി. കേക്ക് പിറ്റേ ദിവസത്തെ വാർത്ത ഓർമ്മയില്ല, പക്ഷെ അന്ന് തന്നെ മെമ്മറി റിക്കവറായി, ഡിസ്ചാർജായി. ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ വീട്ടിലൊരു പ്രാർത്ഥന വെക്കണം. അച്ഛൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വെക്കാം. അങ്ങനെ അവൻ്റെ വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന എൻ്റെ സമയത്ത് വെച്ചു. ഞാനൊരു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വീട്ടിൽ പന്തലെല്ലാം ഇട്ടിട്ടുണ്ട്, മൈക്കെല്ലാം വെച്ചിരിക്കുന്നു, ആളുകളെല്ലാം ഉണ്ട്. അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം അവൻ ആൾക്കാരെ വിളിച്ചു. വീടിനകത്ത് ചെന്നപ്പം 10-250 പേർക്കുള്ള ചിക്കൻ ബിരിയാണി വേകുക. ഇവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സാക്ഷിയൊന്നും പറയാൻ എന്നോട് പറയല്ല, എനിക്കറിയത്തില്ല പറയാൻ. പക്ഷെ ഞാൻ പറയുന്ന പോലെ അച്ഛൻ പറയണം. ഞാൻ എന്താ പറയണ്ടേ? കഴിഞ്ഞ ആഴ്ച ഇവിടെ പന്തലിട്ടേനെ എൻ്റെ ശവം വെക്കാൻ, കഴിഞ്ഞ ആഴ്ച ഇവിടെ പൊഡ് കൊടുത്തേനെ ബന്നം കാപ്പിയും അല്ലെ കഞ്ഞിയും പയറും, മരണ വീട്ടിൽ കൊടുക്കുന്ന ഫുഡ്. കഴിഞ്ഞ ആഴ്ച ഇവിടെ കൊയറ് പാടിയേനെ സമയാമാൻ രഥത്തിൽ, ഇന്ന് കൊയറ് പാടുന്ന സ്തോത്രഗാനം, ഇന്ന് കൊടുക്കുന്ന ചിക്കൻ ബിരിയാണി, ഇന്ന് പന്തലിട്ടത് സ്തോത്ര പ്രാർത്ഥനയ്ക്ക്. കാരണം കൂടെ പറയണം, കാരണം കൂടെ പറയണം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. പ്രിയരെ, പ്രാർത്ഥിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. പറഞ്ഞേ, കർത്താവ് പ്രാർത്ഥിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? ഒഴിച്ചു വിടും. മനസ്സിലാകുന്നുണ്ട്? ഉപവാസ പ്രാർത്ഥന ഒരു യുദ്ധമാണ്. എന്തിനാ? ഒഴിഞ്ഞു പോവുകയാണ് ഒത്തിരി കാര്യം. നിങ്ങളറിയുന്നില്ല, ഇവിടെ വരാത്ത, ഉഴപ്പുന്ന, വല്ലപ്പോഴും വരുന്ന, ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും വേണ്ടി ഈ പ്രാർത്ഥനയിൽ ഇതിൻ്റെ കവറേജിലുള്ള ഓരോ വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് എല്ലാം ദൈവം ഒഴിച്ചു വിടുകയാണ്. ഒരു സഭ ഉപവസിക്കുമ്പോൾ ആ സഭയുടെ കവറേജിലുള്ള വീടുകളെ ദൈവിക സംരക്ഷണത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴിഞ്ഞു പോകും, പോത്തില്ലേ? പോകും. നമ്മൾക്ക് സഭകളിലൊക്കെ വെളിപ്പാടും ദർശനമുണ്ട്. വെളിപ്പാടുകളുടെയൊക്കെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഇരിക്കാറുണ്ട്. ഒരു രാത്രി എൻ്റെ ഫാദർ പറയുക, താഴെ ഞങ്ങളുടെ ഒരു ഓഫീസുണ്ട്, അവിടെ താഴെ ഒത്തിരി പോലീസൊക്കെ നിൽക്കുന്നല്ലോടാ. അപ്പോൾ ഇത് കേൾക്കുകയും പിന്നെ അങ്ങ് ഉപസിക്കുക. ആ അടുത്ത് വെച്ച് 7 ദിവസം പ്രാർത്ഥന പൊടിഞ്ഞു പോകട്ടെ. ആ സമയത്ത് ഈ തെക്കുനിന്ന്, തെക്ക് ഭാഗത്തുനിന്ന് എൻ്റെ കൂടെ ഒരു ഡ്രൈവറുണ്ട്. അന്ന് അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ, അവൻ റീസൺ മാരീഡാ, എൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അവളെയും കൊണ്ടുവരട്ടെ. ആ ഞാൻ പറഞ്ഞു കൊണ്ടുപോവാ, ഒരു വാടക വീട് എടുത്ത് തരാം. പിന്നെ ഞാൻ ഓർത്തു, ഞാനും അവനും കൂടെ വരുമ്പോൾ ഒത്തിരി രാത്രി, ആ പെണ്ണ് തന്നെയാണ്,
അപ്പോൾ ഒരു വാടക വീട് എടുത്ത പ്രശ്നം അവൾ ലേറ്റായിട്ട് വന്നാൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം, ഈ താഴത്തെ ഓഫീസ് മുറി ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി തരാം, അത്യാവശ്യം നീ അവൾ നമ്മൾ വരാൻ താമസിച്ച് അവൾക്ക് വീട്ടിലോട്ട് വന്നിരിക്കാം, അപ്പം നിങ്ങൾക്ക് അവിടെ സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം. ശരി. അങ്ങനെ ആ മുറി ഞാൻ പെട്ടെന്ന് സെറ്റപ്പാക്കി കട്ടനൊക്കെ ഇട്ട് ഇവർക്ക് കൊടുത്തു. ഞങ്ങളിങ്ങനെ പോയി. ഈ പെൺകുട്ടിക്ക് ഇപ്പോഴത്തെ പല പെൺപിള്ളേർക്കും ഉള്ളൊരു പ്രശ്നമുണ്ട്, ഇച്ച നേരത്തെ ഞാൻ അവനെ കണ്ടില്ലേ വിളിച്ചുകൊണ്ടിരിക്കും, കൊണ്ടു കൊണ്ട് 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 ആന്ന് വിളിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഡീ കൊച്ചെ ഒരു ഉപകാരം ചെയ്യണം, ഞാൻ പോകുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഡ്രൈവറെ വെച്ചേക്കുന്നത്, അപ്പം നീയുടെ ഫോൺ എടുത്ത പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യ്, നീ ഓടിക്ക, ഞാൻ ഓടിക്കാം, നീ ഫോൺ എടുക്കുക. അല്ല, ഇപ്പോൾ എന്തോ ചെയ്യും? അവളെ കൂടെ പറഞ്ഞ് അങ്ങനെ വിളിക്കും. ഏതായാലും ഒരു ദിവസം ഈ യോഗം നടക്കുക. അപ്പോൾ താഴത്തെ പോലീസിനെ കണ്ടുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത്? ഈ കൊച്ചു വന്നു, അതിനെ വന്ന് അതിനെ കിടത്തി ഒരു ദിവസം രാത്രി കേൾക്കണോ? യോഗം കഴിഞ്ഞ് ഞാനവിടില്ല, ഒരു പാർശ്വ യോഗമുണ്ട്, പ്രസംഗിക്കാൻ വന്ന് ശുശ്രൂഷ കഴിഞ്ഞാൽ ഉടനെ പുള്ളിയെ വിടണം, ആ പോകുന്ന വഴിക്കൊരു വീട്ടിൽ പ്രാർത്ഥിപ്പിക്കണം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, യോഗം കഴിഞ്ഞ് പുള്ളി ഒരു പാട്ട് പാടുന്ന സമയത്ത് ഇങ്ങനെ ഇറങ്ങിപ്പോരാ, എന്നാലേ ഇതെല്ലാം നടക്കത്തുള്ളൂ. യോഗത്തിനിടയ്ക്ക് പാട്ട് പാടി ആരാനെ അടക്കുമ്പോൾ അദ്ദേഹം വന്നു, ഫുഡ് കഴിച്ചു, അദ്ദേഹത്തെ കൊണ്ട് വീട്ടിൽ പോകണം, വണ്ടിയെ കയറ്റി വിടണം, എൻ്റെ ഭാര്യ കൂടെ കൂടെ കയറി, കാരണം ഒരു വീട്ടിൽ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ഈ പയ്യൻ വന്നു, വണ്ടി എടുത്തു, ഭാര്യ കയറി, പാസ്റ്റർ കയറി, പോകാൻ തുടങ്ങിയപ്പോൾ ഈ കൊച്ചു കൂടി യോഗത്തിനിടയ്ക്ക് വന്ന് വന്നു, അച്ചാച്ച എവിടെ പോവുക? അച്ചാച്ചൻ പറഞ്ഞു, നീ പോയിരിക്കും യോഗത്തിന്. അവനങ്ങ് പോയി. ഇത് നേരെ അവിടെ പോയി ഓഫീസിലോട്ട് പോയി, കഥ അടച്ചു. യോഗം കഴിഞ്ഞു, ആൾക്കാരെ ജീപ്പ് തിരിച്ച് ട്രിപ്പടിക്കുക. ട്രിപ്പടിക്കുമ്പം കുറച്ച് പേർ അവിടെ ഇറങ്ങി നിന്നു. അതിന് പ്രായമുള്ളൊരു ആൻറ്റി ചുമ്മാ ചെന്ന് ജല്ലി കൂടെ നോക്കിയപ്പോൾ ഇത് അവിടെ കെട്ടി ഞാലുക. ഒറ്റ നിമിഷം ഇത് തല്ലിപ്പൊളിച്ച് അവർ കയറിയില്ലായിരുന്നു, അത് കെട്ടിയാന്നേന്. താഴത്തെ ഒരു വെളിപ്പാടാണ്. എന്താ പോലീസ് നിൽക്കുന്നത്? തീരത്തില്ലേ, കഥ മാറത്തില്ലേ, പറയാൻ എളുപ്പമാണ്. പക്ഷേ സഭ 7 ദിവസം ഉപവാസത്തിൻ്റെ 6ാം ദിവസമാണ് ഇത് പൊട്ടിപ്പോകുന്നത്. കണ്ടത് അതിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഭൂതം കാണിച്ച പരിപാടി, ഒരു പൈശാചി ശക്തി എന്നെ കെട്ടിച്ചാലിച്ച്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭയുടെ ഉപവാസത്തിന് മുമ്പിൽ അങ്ങ് ഒഴിഞ്ഞു പോവും, ഒഴിഞ്ഞു പോവും. സഭ ഉപവസിച്ചാൽ ഇന്ന് ഒഴിഞ്ഞു പോകാത്ത ഒന്നുമില്ല. ഈ സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണ്ടേ? മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ എന്താക്കണ്ടേ? പ്രാപ്തരാക്കേണ്ടേ? ഒറ്റ വഴിയേ ഉള്ളൂ. എന്തോ ചെയ്യണം? ഉണർന്നു പ്രാർത്ഥിക്കണം. സ്തുതിച്ചേ, എല്ലാവരും സ്തുതിച്ചേ. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെല്ലാം ശീലിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കാം? മുഴങ്കാലുകളെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കവിണ്ണു വീണ് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം.